നമസ്കാരം. നമ്മുടെ രാഹുൽ ഗാന്ധി ഇല്ലേ, വയനാട് എം പി, അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ല, പപ്പുമോൻ എന്ന് തന്നെ പറയണം. പപ്പുമോനെ ഒരു എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നു, മുട്ടൻ പണി കിട്ടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഒന്ന് മാസാകാൻ, ഒന്ന് മാസ് കാണിക്കുവാൻ ശ്രമിച്ചതാണ് പണിപാളി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നൊരു സംഭവമാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ ഇടയിൽ വെച്ച് ഇങ്ങനെ ഓടുന്ന ദൃശ്യം. അവർ ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഓടുന്നു, ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നു എന്നൊക്കെയാണ് കോൺഗ്രസ് വക്താക്കൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. അങ്ങനെ ആ ഓട്ടം തങ്ങളുടെ അണികൾ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ട് അതിനൊരു മാസ് BGM കൊടുത്ത് സോഷ്യൽ മീഡിയ വഴി വൈറലാക്കുവാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ വീഡിയോ എടുത്തിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിരുന്നത് നമ്മുടെ KGF 2 സിനിമയിലെ പാട്ടാണ്. അതായത് MRT മ്യൂസിക്കൽ കമ്പനിയുടെ കീഴിൽ, അല്ലെങ്കിൽ MRT മ്യൂസിക്കൽ കമ്പനിക്ക് റോയാലിറ്റി ഉള്ള ഒരു പാട്ടെടുത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ ഓടുന്ന ദൃശ്യങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തു. മാസ് എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കളും അണികളും പറഞ്ഞത്. എല്ലാ സൈബർ കുങ്ങികളുടെ പേജുകളിലും അലഞ്ഞു ഓടുകയായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ. രാഹുൽ ഗാന്ധി ഓടുന്നു, പിറകെ KGF 2 പാട്ട്, അതിൻ്റെ മ്യൂസിക്, ഒരേ ബഹളം. പക്ഷേ പണിപാളിയത് MRT കമ്പനി ഈ മ്യൂസിക് വാങ്ങിയത് എന്തായാലും കോൺഗ്രസ്സുകാർക്കോ ഭാരത് ജോഡോ യാത്രയ്ക്കോ രാഹുൽ ഗാന്ധിക്കോ ഒന്നും പ്രൊമോഷൻ കൊടുക്കാനോ അവർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാനോ ഒന്നുമല്ല. അവരവരുടെ കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് ഒരു മ്യൂസിക് വാങ്ങി വച്ചിരിക്കുന്നത് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ്. അതുമോട്ടിച്ച് കോൺഗ്രസ്സിന് റീച്ചുണ്ടാകാനും കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഹൈപ്പുണ്ടാകാനും രാഹുൽ ഗാന്ധിക്ക് തലക്കനമുണ്ടാക്കാനുമൊക്കെ ആ മ്യൂസിക് ഉപയോഗിച്ചത് എന്തിന് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് MRT മ്യൂസിക്കൽ കമ്പനി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമൊക്കെ എതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു കേസൊക്കെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരിൽ, ഒരു നേതാവിൻ്റെ, രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ വരിക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. മോഷണം അത് അത്ര നല്ല പരിപാടിയല്ല. പ്രത്യേകിച്ചും സാംസ്കാരികവും കലാപരവുമായ സംഭവങ്ങൾ മോഷ്ടിച്ചെടുത്ത് അതിൽ നിന്നും സ്വന്തമായ ഹൈപ്പുണ്ടാക്കി പ്രസ്ഥാനത്തിനും തനിക്കും തൻ്റെ പരിപാടികൾക്കും റീച്ചുണ്ടാക്കുന്നതും അത്ര നല്ല കാര്യമല്ല. ഇത് തന്നെയാണ് MRT മ്യൂസിക്കൽ കമ്പനിയും പറയുന്നത്. തങ്ങൾ വാങ്ങി വച്ചേക്കുന്ന മ്യൂസിക് എടുത്ത്, അല്ലെങ്കിൽ അതെടുത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്ത് ഇത്രയും റീച്ചുണ്ടാക്കിയത് എന്തിന് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കുമൊക്കെ എതിരെ MRT മ്യൂസിക്കൽ കമ്പനി ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിനെയും. കോൺഗ്രസ്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് BJP കേന്ദ്രത്തിൽ തകർത്ത് തല്ലി ഓട്ടിച്ച് അവിടെ കയറി ഇരുന്ന് ഭരിക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ട് രാഹുൽ ഗാന്ധി തന്നെ മുന്നോട്ടെടുത്ത് വച്ച ഒരു പരിപാടിയാണ് ഈ ഭാരത് ജോഡോ യാത്ര. ഭാരത് ജോഡോ യാത്രയുടെ തുടക്കത്തിൽ 100 പേരുണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ 50, 40, 30 ഇപ്പോൾ രാഹുൽ ഗാന്ധിയും വേണ്ടപ്പെട്ട കുറച്ച് അണികൾ മാത്രമേ ഉള്ളൂ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഞാൻ ഓടുന്നുണ്ട്, രാജ്യം മൊത്തവും കിടന്ന് ഓടുന്നുണ്ട്, ഇത് നാട്ടുകാരെ കാണണ്ടേ? കണ്ടത് മാത്രം പോരാ, തനിക്ക് കുറച്ച് ഹൈപ്പ് കിട്ടണ്ടേ? ഹൈപ്പ് കിട്ടിയാലും പോരാ, കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ ഏത് നമ്മുടെ ഇന്ത്യയുടെ തലപ്പത്ത് കൊണ്ടുവരണ്ടേ? BJP സർക്കാരിനെ താഴെ ഇട്ടിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവസാനമായിട്ട് കിട്ടിയൊരു പിടിവള്ളിയായിരുന്നു ഇങ്ങനെ തെക്കുവടക്ക് കിടന്ന് ഓടിയ ശേഷം അതിന് നല്ലൊരു ഹൈപ്പ് റീച്ച് കൊടുക്കുവാൻ പാകത്തിനുള്ള മ്യൂസിക് ഇട്ട് തങ്ങളുടെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളത്. സംഗതി അവിടെയും പണിപാളി ദൈവം കൈവിട്ടു, അല്ലെങ്കിൽ MRT മ്യൂസിക്കൽ കമ്പനി കൈവിട്ടു. മാസൊക്കെ കാണിക്കാൻ വേണ്ടി KGF 2 പാട്ടെടുത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് ആലോചിക്കണ്ടേ പപ്പു മോനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുമെന്ന്. അതൊന്നും അറിഞ്ഞുകൂടാ, നേതാവിന് പറഞ്ഞുകൂടാ, അണികൾക്ക് പറഞ്ഞുകൂടാ. അണികൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അതിന് സപ്പോർട്ട് ചെയ്ത് നേതാക്കന്മാർ നിൽക്കുന്നു. നേതാക്കന്മാർ വേണ്ടവരുടെ ആരുടെയും പ്രശ്നങ്ങൾ കാണുവാനോ കേൾക്കുവാനോ നിൽക്കുന്നില്ല. വയനാടത്തെ MP ഈ പറയുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എത്ര വർഷം ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് പോലും പറഞ്ഞുവിടാ. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വയനാട് MP രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സുകൾ മാത്രമാണ് ആ വയനാട് കാണുവാൻ സാധിച്ചതെന്നാണ് വയനാടുള്ള ജനങ്ങൾ പോലും പറയുന്നത്. എന്തായാലും മാസ് കാണിക്കാൻ നോക്കിയ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നതൊക്കെ എട്ടിൻ്റെ പണിയാണെന്ന് ആലോചിക്കുമ്പോൾ ഇത് കോൺഗ്രസിൻ്റെ കഷ്ടമാണോ, അതോ ഗാന്ധി കുടുംബത്തിൻ്റെ കഷ്ടമാണോ, അതോ ഗാന്ധി കുടുംബത്തിൻ്റെ പുതുതലമുറ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്കുണ്ടാകുന്ന കഷ്ടകാലമാണോ വിനയാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും റീച്ച് കൂടുന്തോറും പണി കിട്ടുന്നൊരു പ്രസ്ഥാനമായി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും പഴയതുപോലെയുള്ള പ്രതാപമൊന്നും കോൺഗ്രസ്സിന് ഇപ്പോൾ ഇല്ല. പിന്നെ നിങ്ങളുടെ മനസ്സിലൊരു വ്യാമോഹമുണ്ട്,
വികസന പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന ഇന്ത്യയെ എല്ലാ രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കാൻ പാകത്തിന് വളർത്തിയെടുത്തുകൊണ്ടുവന്ന ബി ജെ പി സർക്കാരിനെ തകർത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ആ കസേരയിൽ കയറി ഇരിക്കാമെന്നൊരു വ്യാമോഹമുണ്ട്. ആ വ്യാമോഹത്തിനു കൂടി പൂട്ടുവീഴുകയാണ് എന്നാണ് ഇത്തരം സംഭവങ്ങൾ അറിയുമ്പോൾ മനസ്സിലാകുന്നത്. റീച്ച് കിട്ടുവാനും പഴയതുപോലെ കോൺഗ്രസിനെ ഇന്ത്യയിൽ ശക്തമാക്കുവാനും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഗാന്ധി കുടുംബവും മറ്റ് കോൺഗ്രസിൻ്റെ പ്രമുഖരും കാണിക്കുന്ന വിഡ്ഢിത്തരങ്ങൾക്കൊക്കെ എട്ടിൻ്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും മാസാകുവാൻ മാസ് കാണിക്കുവാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്കും കാണിക്കുവാനെന്ന് പറഞ്ഞാൽ പെടാപ്പാടുപെടുന്ന ഇന്ത്യയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നെട്ടോട്ടം ഓടി പെടാപ്പാടുപെടുന്ന രാഹുൽ ഗാന്ധിക്കും എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് വിചാരിക്കുന്ന ഗാന്ധി കുടുംബത്തിനും ഒക്കെ പോകെ പോകെ മുന്നോട്ട് പോകെ പോകെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല എട്ടിൻ്റെ മുട്ടൻ പണികളാണെന്ന് മാത്രം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.